ദർശന ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമായ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ദുബായിലെ അൽ വർക്കയിലാണ്. ഇന്ന് നമ്മോടൊപ്പം സഫലമായ യാത്രയിൽ ചേരുന്നത് മൂന്ന് സുഹൃത്തുക്കളാണ്. കോഴിക്കോട് സ്വദേശികളായ മൂന്ന് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് മൂന്ന് കഫ്തീരികൾ അവർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ നമുക്ക് ആദ്യം അബൂബക്കർ സാർ, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സഫലമായ യാത്രയിലേക്ക്. സ്വാഗതം സർ. സാർ, ഞാൻ പറഞ്ഞു കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് എവിടെയാണ്? എറണിക്കൽ. എറണിക്കലാണ്? ഓക്കെ. അവിടെയാണോ ജനിച്ചതും വളർന്നതും? ഓക്കെ. അതെ അതെ. പിന്നീട് എപ്പോഴാണ് പ്രവാസ ജീവിതത്തിലോട്ട് കടന്നത്? ഏത് വർഷമായിരുന്നു? വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏകദേശം എത്ര വർഷമായി? 10-20 വർഷമായി. 10-20 വർഷമായി. 20 വർഷമായി അല്ലെ പ്രവാസിയായി മാറി? എന്തായിരുന്നു പ്രവാസത്തിലോട്ട് വരാനുള്ള കാരണം? നമ്മുടെ മുതിർന്ന കാരണം അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട്. അതെ അതെ. ഫാദർ കൊണ്ടുവന്ന് ഇങ്ങോട്ട്. സാറിന്റെ പിതാവും പ്രവാസിയായിരുന്നു. ഓക്കെ. അങ്ങനെ ഈ സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നത് എപ്പോഴാണ്? ഞങ്ങൾ 10-15 വർഷം മുമ്പേ യാദർശിയെ പരിചയപ്പെട്ട. ഒരു ഷോപ്പ് നോക്കാൻ വേണ്ടി മൂന്ന് പേര് വന്ന് ഒന്നിച്ചു വന്ന്, അപ്പൊ അവിടുന്ന് ഡിസ്കസ് ചെയ്ത്. അതൊരു നിമിത്തമായിരുന്നു അല്ലെ? മൂന്ന് പേരും മൂന്ന് മേഖലയിൽ നിന്ന് ഒരുമിച്ച് വരുന്നു. അങ്ങനെ ഒരുമിച്ച് തുടങ്ങുന്നു. ആദ്യത്തെ കഫ്തീര എവിടെയായിരുന്നു? അൽവർക്ക വന്നില്. കഫ്തീര അൽഫ്രീജ്. ഓക്കെ. രണ്ടാമത്തേത് രണ്ട് അത്തായിലുണ്ടായിരുന്നു. കൂടെ അതിന്റെ വലിയാണ് ഫാമിലി. അവർക്കൊരാശ്രയമാണ്. തീർച്ചയായും അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. തീർച്ചയായും. സാറിന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? പറഞ്ഞാൽ തന്നെ മാക്സിമം സ്വാധീനിച്ചിട്ടുണ്ട്. അതോടെ വൈഫ്. എത്ര സഹോദരി സഹോദരന്മാരാണ്? എനിക്ക് മൂന്ന് സഹോദരി. ഞാൻ മൂത്തത്. രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. ദുബായ് തന്നെയാണ്. സിസ്റ്ററും ദുബായ് തന്നെയാണ്. ഭാര്യയുടെ പേരെന്താണ്? ഷിമൈല. ഷിമൈല. സാറിന് എത്ര മക്കളുണ്ട്? മൂന്ന് പേര്. പഠിക്കുകയാണോ കുട്ടികൾ? പഠിക്കും. എന്താണ് മൂത്തയാളുടെ പേരെന്താണ്? മൂത്ത ഫാത്തിമ മിൻഹ, +2. പിന്നെ മകൻ ലാമിഹ്, 9th. പിന്നെ ചെറിയ മോള് 3rd. സന്തോഷ കുടുംബം അല്ലേ? നാട്ടിലാണോ ഇവരൊക്കെ? നാട്ടിലപ്പോഴേ. അതെ. നമ്മളിപ്പം ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാണെങ്കിലും കൂടെ ഉണ്ടാവുക എപ്പോഴും ജീവിത പങ്കാളിയായ ഭാര്യയാണ് അല്ലെ? ഭാര്യയുടെ സപ്പോർട്ട് എത്രത്തോളാണ് ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. ഇവിടെ കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് ഏത് രീതിയിൽ? കസ്റ്റമേഴ്സ് ഏത് നാട്ടുകാരാണ് കൂടുതലായിട്ട്? അറബിക് കസ്റ്റമേഴ്സ്. കൂടുതൽ അറബിക് കസ്റ്റമേഴ്സ്. ഇതിപ്പം ഈ അൽവർക്ക ഏകദേശം അല്ലെ ഇവിടുത്തെ ലോക്കൽസിന്റെ ഒരു ഏരിയയാണ്. വില്ലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാറിന്റെ ഈ കഫ്തീരികളെ മറ്റുള്ള കഫ്തീരികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മുടെ ക്വാളിറ്റി, ഫുഡിന്റെ ക്വാളിറ്റി തന്നെ വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇവിടെ കൊടുത്ത് ഇഫ് നോ ഗുഡ് റീഫണ്ട് മണി എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുക്കാറ്. അറബികളാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റേ. അതെ അതെ. ഈ ഒരു 20 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ സാറിന് എന്താ തോന്നുന്നത്? വളരെ സന്തോഷമാണ്. വന്ന വഴികൾ അത്രയും നല്ലത് തന്നെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. അതേപോലെ സാറിന്റെ ജീവിതത്തിൽ തിരക്കേറിയ ഒരു സമയമാണ് ഞങ്ങൾ വിളിച്ചപ്പോൾ സാർ പറഞ്ഞെത്തി. അങ്ങനെ തന്നെ വേണം പറയാൻ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് സമയം സഫലമായ യാത്രയോടൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തതായി നമുക്ക് റഷീദ് സാറിനെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം കോഴിക്കോട് ആയഞ്ചേരി സ്വദേശിയാണ്. അതൊന്നും ടെൻഷനൊന്നും
അങ്ങനെ ഒരു നല്ല ജോലി പക്ഷെ എവിടെയെങ്കിലും തരപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഉപ്പ തന്നെയാണോ സാർ പറഞ്ഞു ആദ്യം ഒരു കഫ്റ്റീരിയയിലാണ് വന്നത് അത് തരപ്പെടുത്തിയത് ഉപ്പയാണോ അതെ കഫ്റ്റീരിയയില് തരപ്പെടുത്തി ഒരു 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അവിടെ എന്താണ് ആദ്യം കിട്ടിയ പോസ്റ്റ് കിച്ചണിലായിരുന്നു പാചകം പഠിച്ചു എല്ലാ ഫീൽഡ് എ ടു സെഡ് അവിടുന്ന് പഠിച്ചു അങ്ങനെ ഈ ഒരു 10 വർഷക്കാലം ഒരു ആളുടെ കീഴിൽ ജോലി അതെ എല്ലാം പഠിച്ചു എന്തുകൊണ്ട് നമ്മക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇറങ്ങിക്കൂടാന്നുള്ളൊരു തോന്നല് നമ്മളെ മാനസികമായിട്ട് രൂപപ്പെട്ടു അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യത്തെ ഒരു സംരംഭം ഏത് വർഷം ഓർമ്മയുണ്ടോ വർഷം അതൊരു 10 വർഷത്തോളമായി 10 വർഷത്തിന് മുന്നേ ആയിരുന്നു ഓക്കേ അങ്ങനെ കത്തീര നോക്കുന്നു അല്ലേ അത് അബൂബക്കർ സാർ പറഞ്ഞിരുന്നു അങ്ങനെ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സ്ഥലത്ത് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുകയാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ആ ഒരു കട നിങ്ങൾ എടുത്തു എന്നുള്ളത് അതാണ് നിങ്ങൾ ഇപ്പോ തറവാടായിട്ട് കാണുന്നത് അത് സക്സസ്ഫുള്ളി മുന്നോട്ടേക്ക് നല്ല പോകുന്നു 10 വർഷമായിട്ട് അത് അവിടെ സജീവമായി അതിനുശേഷം ഈ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു അല്ലേ ഇത് രണ്ടും നിങ്ങൾ നേരിട്ട് നോക്കിയതാണ് അതെ ഇത് രണ്ടും പിന്നെ ഒന്ന് അത്തേലുണ്ടായിരുന്നു അത് നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ചു പോകുന്നു ദൂരെ ആയതുകൊണ്ട് സാറിന്റെ മാതാപിതാക്കൾ ഉപ്പ പ്രവാസിയായിരുന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരെന്താണ് അഹമ്മദ് അഹമ്മദ് ഉമ്മയുടെ പേര് ഫാത്തിമ ഫാത്തിമ സഹോദരി സഹോദരന്മാർ എത്ര പേരുണ്ട് സാർ രണ്ട് സഹോദരി ഒരു സഹോദരൻ ഞങ്ങൾ 4 പേര് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ദുബായിൽ സഹോദരൻ എന്താണ് ജോലി ഇത് എന്ന കഫ്റ്റീരിയ രണ്ടു മക്കളും കഫ്റ്റീരിയ ഫീൽഡിലാണ് അതെ സാറിന് എത്ര കുട്ടികളാണ് 3 കുട്ടികൾ മൂത്താള് പെൺകുട്ടി ഡിഗ്രി ഫറഹാന ഡിഗ്രി രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് ഫറാസ് മൂന്നാമത്തെ റിഫ ഫാത്തിമ പഠിക്കാണ് രണ്ടാമത്തെ 9-ാം ക്ലാസ്സില് മൂന്നാമത്തെ 5-ാം ക്ലാസ്സിൽ ആയിഷ സ്വദേശിയാണോ ഇല്ലാപ്പള്ളി ഇല്ലാപ്പള്ളിയാണ് അടുത്ത പ്രദേശ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഡിഷ് ഏതാണ് സ്പാനിഷ് ഒരു കോംബോ സ്പെഷ്യൽ ആണ് അത് സ്പാനിഷ് അതെന്താണ് സ്പാനിഷ് കോംബോ സ്പെഷ്യൽ ചിക്കന്റെ ചിക്കൻ സിംഗറിന്റെ റൈറ്റ് ആണ് വെറൈറ്റി സോസും ചീസും ഒക്കെ ആയിട്ട് ഇത് ഞങ്ങൾ റാപ്പ് വരുന്നുണ്ട് റാപ്പ് ആണോ അല്ലെങ്കിൽ അല്ല കോംബോ കോംബോ ആണ് ഓക്കേ ഓക്കേ ഞങ്ങൾ മാത്രം ഒരു സ്പെഷ്യൽ ആണ് അത് അതാണ് എല്ലാവർക്കും പ്രിയം അല്ലേ രണ്ടാമത്തെ ഐറ്റം ഷവർമ തുർക്കി ഷവർമ തുർക്കിഷ് ഷവർമ ഫേമസ് ആണ് ഇത് രണ്ട് ഐറ്റങ്ങളും വളരെ ദൂരെ നിന്നവരെ ആള് ചോദിച്ചു വരുന്നുണ്ട് വളരെയധികം നന്ദി തിരക്കേറിയ ജീവിതമാണ് അതിൽ കുറച്ചു നേരം സഫലമ യാത്രയോടൊപ്പം ചെലവഴിച്ചത് എല്ലാവിധ ആശംസകളും അടുത്തതായി നമുക്ക് 3-ാമത്തെ ആളെ പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേര് ഷാഫി എന്നാണ് അദ്ദേഹം കോഴിക്കോട് പയ്യോളി സ്വദേശിയാണ് സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ കോഴിക്കോട് പയ്യോളി തിക്കോടിയാണ് തിക്കോടി എവിടെയാണ് അവിടെയാണ് ഓക്കെ അവിടെയാണ് ജനിച്ചതും വളർന്നതും പാലക്കാട് അവിടെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു നാട്ടിൽ രണ്ടു വർഷം ജോലി ചെയ്തിരുന്നു കോഴിക്കോട് ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നു അവിടുന്ന് നേരെ പിന്നെ ഈ ദുബൈയിലേക്ക് വന്നു സാറിന്റെ പിതാവ് പ്രവാസിയായിരുന്നു അല്ലല്ല പ്രവാസിയായിരുന്നില്ല നാട്ടിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ് ഇബ്രാഹിം ഇബ്രാഹിം ഓക്കേ നാട്ടിൽ തന്നെ ആയിരുന്നു ഉമ്മയുടെ പേര് ഉമ്മ നഫീസ ഞങ്ങൾ 4 പേര് ഒരു ഒരു ജ്യേഷ്ഠനും ഒരു അഞ്ചനും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പെണ്ണ് ജ്യേഷ്ഠൻ ഗഫൂർ അഞ്ച് ഷഹനാസ് ഇപ്പൊ ഇവിടെ ഉണ്ട് പിന്നെ ഒരു പെങ്ങളാണുള്ളത് അവിടെ നാട്ടിലാണ് മാരേജ് ഒക്കെ കഴിഞ്ഞ് സാറിന്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വൈഫ് പേര് പറയും വൈഫ് ഷർമിന വടകര സ്വദേശിയാണ് മക്കള് മക്കള് 3 ആൺകുട്ടികൾ പേര് മൂത്ത മകൻ ഷാഹിൻ രണ്ടാമത്തെ ആൾ സിനാൻ 3-ാമത്തെ ആൾ ഷിയാൻ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയൊക്കെ ആ ഒരു സമയത്ത് സാറിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ട് അതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്താണ് ഫുഡാണെങ്കിൽ ഫുഡ് എത്തിക്കുന്ന രീതിയിലും പിന്നെ ഉള്ള രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളെല്ലാം
കഴിയുന്നത്ര ചെയ്തു. ഈ ഇവിടെ നമ്മളെ സമയപരിധി വെച്ച് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിവുള്ള രീതിയിൽ അല്ലേ, കഴിയുന്ന രീതിയിൽ അവരെല്ലാവരെയും ചെയ്തു, പറ്റുന്ന രീതിയിൽ സഹായിച്ചു. വളരെയധികം നന്ദിയുണ്ട് സാർ, കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ തന്നതിനും വളരെ താങ്ക്സ് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ദർശന ടി വിയോട് പ്രത്യേകിച്ച് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കഫ്റ്റീരിയയിലെ സിഗ്നേച്ചർ ഫുഡാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തുർക്കി ഷവർമ, സ്പാനിഷ് കോംബോ, പിന്നെ ജ്യൂസ് ഐറ്റത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബനാത് ചുമേറ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല സ്റ്റഫ്ഡ് ആയിട്ടുള്ള തുർക്കി ഷവർമയാണ്. നോക്കാം, ഒരു രക്ഷയില്ല, കിടിലനാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കാര്യം ഇതിൽ ചിക്കൻ നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് അവർ. സൂപ്പർ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ട്രൈ ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് കോംബോ ആണ്. സാർ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് എന്നുള്ളത്. ഒരുപാട് ദൂരെ നിന്ന് വരെ കസ്റ്റമേഴ്സ് വന്നിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇത് സിംഗിൾ ചിക്കനാണ്, നമുക്ക് കാണാൻ പറ്റും കണ്ടോ. പിന്നെ ടൊമാറ്റോസ് ഉണ്ട്, മയോണൈസ് ക്രീമുകളുണ്ട്, പിന്നെ ലീവ്സ് ഉണ്ട്, വെജി ലീവ്സ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, ആ ചിക്കൻ്റെ ക്രഞ്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഡിഷാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. ഈ രണ്ട് ഐറ്റം വേറെ ഒരു രക്ഷയില്ല. അടുത്തത് ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് ആണ്. ജ്യൂസ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇതിൻ്റെ പേര് ബനാത് ജുമേറ എന്നാണ്. ഇത് ഇവരുടെ സിഗ്നേച്ചർ ആണ്. ഇതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്നൊന്നും അവർ നമുക്ക് പറഞ്ഞു തരില്ല. അത് ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റിൽ ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു ജ്യൂസ്, പിന്നെ ഒരു കോംബോ, സ്പാനിഷ് കോംബോ, പിന്നെ തുർക്കി ഷവർമ. അപ്പോൾ കസ്റ്റീരിയ ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നജ്മത് അൽവർക്ക കസ്റ്റീരിയ, അൽവർക്ക ടൂലാണുള്ളത്. അവർക്ക് ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മോട്ടോ, അതായത് ഇവരുടെ ഒരു കോട്സ് തന്നെ ഉണ്ട്, ഇഫ് ഫുഡ് ഇസ് നോട്ട് ഗുഡ് റീഫണ്ടബിൾ മണി എന്നാണ് സാർ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത്രയും ഗ്യാരണ്ടി തരുന്ന ഫുഡാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും വന്ന് തീർച്ചയായും ട്രൈ ചെയ്യാം.